ശ്രമം ഇത് അംഗീകരിക്കാനാകില്ലെന്ന് LDF കൺവീനർ KV അബ്ദുൽ ഖാദർ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത നൽകിയ ഹർജിയിൽ സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക. അതേസമയം സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അനിതയുടെയും തീരുമാനം. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുകയാണ്. റിയാസ്, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ അനിതയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അത് PB അനിത സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയാണ് പ്രധാനമായും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജിയും പരിഗണിക്കുന്നു. ഈ അനിതയ്ക്ക് പുനർനിയമനം നൽകിയെങ്കിലും എന്തായാലും ഇതുമായി പിറകോട്ടില്ല എന്നുള്ളത് തന്നെയാണ്, നിയമ നടപടിയിൽ നിന്നും പിറകോട്ടില്ല എന്നൊരു സൂചന തന്നെയാണ് സർക്കാരും ഒപ്പം തന്നെ അനിതയും നൽകുന്നത്. ഈ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കില്ലെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെ തന്നെ കോടതിയലക്ഷ്യ ഹർജി പിൻവലിക്കില്ലെന്ന് അനിതയും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ശോഭ, അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുന്നത്. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പിണക്കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ വ്യക്തിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസറായ PB അനിത. അതിന്റെ പേരിൽ PB അനിത ചില പകപോക്കലിന് ഇരയായി എന്നാണ് ആക്ഷേപം ഉയരുന്നത്. അതേ തുടർന്നാണ് അനിതയ്ക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലമാറ്റമുണ്ടായിരുന്നത്. തുടർന്ന് അനിത നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇക്കഴിഞ്ഞ March 1 April 1 അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകണമെന്ന് ഉത്തരവിട്ടത്. എന്നാൽ April 1 ജോലിയിൽ ഹാജരാകാനെത്തിയ അനിതയോട് തീർത്തും ദാഷ്ട്യപരമായ ഒരു നിലപാടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിച്ചത് എന്ന് വ്യാപകമായ ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. കാരണം ഇവർ വന്നപ്പോൾ ഹൈക്കോടതി ഉത്തരവ് മാത്രം പോരാ, അതിന് പകരം ഈ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിലെ ഉത്തരവ് കൂടി വേണം എന്നൊരു ആവശ്യമാണ്, ഒരു വിചിത്രമായ വാദമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ അന്ന് സ്വീകരിച്ചിരുന്നത്. തുടർന്ന് അനിത കഴിഞ്ഞ 6 ദിവസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരവും നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ബുധനാഴ്ച ഈ കോടതിയലക്ഷ്യ ഹർജി സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അനിതയ്ക്ക് പുനർനിയമനം നൽകിയതും ഇന്നലെ അനിത തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ടായതും. എന്തായാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ അനിത ജോലിയിൽ പ്രവേശിച്ച കാര്യം സർക്കാർ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കും എന്നാണ് നമുക്കറിയുന്നത്. ഒപ്പം തന്നെ ഈ സർക്കാർ നേരത്തെ തയ്യാറാക്കിയിരുന്ന 18 പേരുടെ നിയമനത്തിന് അർഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് നൽകിയിരുന്ന 18 പേരുടെ കാര്യം, അത് പുനഃപരിശോധന ഹർജിയിലാണ് സർക്കാർ 18 പേരുടെ ലിസ്റ്റ് നൽകിയിരുന്നത്. അക്കാര്യം സർക്കാർ വ്യക്തമാക്കും. അങ്ങനെ അവർക്ക് ഈ പറഞ്ഞതുപോലെ നിയമനത്തിന് അർഹതയില്ല എന്നൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അത് അനിതയുടെ നിലവിലെ നിയമനത്തിന്റെ ഭാവിയെയും ബാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് നിർണായക ദിനമാണ്. കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ സർക്കാരിന് എതിരെ എന്തെങ്കിലും പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ, അതല്ല ഈ പറഞ്ഞതുപോലെ പുനഃപരിശോധന ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാരിന് അനുകൂലമായ രീതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുള്ള പരാമർശം ഉണ്ടാകുമോ എന്ന കാര്യമാണ് പ്രധാനമായും മുറ്റുനോക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, മൂവാറ്റുപുഴയിൽ അശോക് ദാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിനായി പ്രതികൾ